പുരോഹിതർക്ക് യഥേഷ്ടം കയറിയിറങ്ങി നടക്കാവുന്ന ഒരു സ്ഥലമായി കന്യാസ്ത്രീ മഠങ്ങൾ മാറാമോ? ഇത് ശരിയായി കൊണ്ടു നടക്കണമെങ്കിൽ അങ്ങനെ മാറാൻ പാടില്ല. പുരോഹിതരെ അവിടെ പ്രവേശിപ്പിക്കാൻ, പുരുഷന്മാരെ പ്രവേശിക്കാൻ പാടില്ല അവിടെ. കാരണം എന്തിനും പ്രവേശിക്കണം? അവരുടെ അടിമകളാണോ ഈ കന്യാസ്ത്രീകൾ? അവർക്ക് വെച്ച് വിളമ്പി കൊടുക്കുക ഇവരുടെ ജോലി, അവരുടെ പാത്രം കഴുകുക, അവരുടെ എച്ചിൽ മാറ്റുക, ഇതൊക്കെയാണ് കന്യാസ്ത്രീയായിട്ട് ദൈവ വിളി കേട്ട് പോകുന്ന ഈ പാവങ്ങളുടെ ജോലിയാണ്. ഇവർക്ക് ലൈംഗികമായിട്ട് ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുകയാണ്. ഇവരുടെ നിശബ്ദമായ തേങ്ങലുകൾ, പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ നിശബ്ദമായ തേങ്ങലുകൾ കേൾക്കാൻ ആരാ ഉള്ളത്? ഇത് ആരെടുത്ത് പറയും? പറയാൻ പോയി കഴിഞ്ഞാൽ അവരെ അഹങ്കാരികളായിട്ട് മാറുകയാണ്, അവരെ വളരെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയാണ്. ഈ പള്ളിയുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ വകയാണ്, വേറെ ആരുടെ അല്ല എന്ന് പറയാൻ ഇവർ വീട്ടിൽ നിന്ന് തേങ്ങ വെട്ടിക്കൊണ്ടുവന്ന് വാങ്ങി പണം വസ്തുവല്ലല്ലോ. പൊതുജനങ്ങൾ ഇടുന്ന പണമാണ്, നമ്മുടെ പൗരന്മാരിടുന്ന പണമാണ്, നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും പള്ളിയിൽ കൊടുക്കുന്ന പണമാണ്. അവർ കൊടുക്കുന്ന അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ പ്രീതി, ദൈവപ്രീതിക്കായിട്ട് കൊടുക്കുന്ന സംഭാവനയാണ്. ഈ സംഭാവനയ്ക്ക് കണക്ക് വേണ്ട. ഇതിനൊക്കെ ദേർ മസ്റ്റ് ബി എ സ്ട്രോങ് പൊളിറ്റിക്കൽ വിൽ, ഒരു ശരിയായ രാഷ്ട്രീയ ഇച്ഛ വേണം ഇത് നടപ്പാക്കാൻ. അതിൻ്റെ കാരണം എന്താണ്? കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകളെല്ലാം ഇവരുടെ കാല് താങ്ങി കാല് നക്കി നിൽക്കുകയാണ്. അതാണ് പ്രശ്നം. കാരണം അവർക്ക് വോട്ടിലേക്കാണ് നോക്കട്ടെ.